ഹായ്, ആഷ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സ്വന്തമായി ഡിസൈൻ ചെയ്ത കുറച്ച് ചുരിദാറുകളുടെ കളക്ഷനാണ് നിങ്ങളെ കാണിക്കുന്നത്. അതിൻ്റെ കൂടെ എൻ്റെ മോൾക്കായി സ്റ്റിച്ച് ചെയ്ത ടോപ്പുകളും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഡാർക്ക് ഗ്രീൻ കളർ ചുരിദാർ നെക്കിൻ്റെ ഭാഗത്ത് വർക്ക് ചെയ്തതാണ്. റെഡിമെയ്ഡ് പൂക്കൾ വാങ്ങിയിട്ട് അത് 5 കളറോളം ഉണ്ട്. ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിയത് വൈറ്റ് പേളും കൂടെ വാങ്ങി അതിൻ്റെ കൂടെ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഇത് കൈകൊണ്ടാണ് തുന്നി പിടിപ്പിച്ചത്. ഈ ചുരിദാറിൻ്റെ നെക്കിൻ്റെ ഭാഗം ഇടയ്ക്ക് ബീഡ്സും കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളറിലെ ബീഡ്സാണ്. അതിൻ്റെ കൈയുടെ ഭാഗത്തും വൈറ്റ് കളറിലെ ബീഡ്സ് ഉണ്ട്. ഈ വർക്ക് കുറച്ചും കൂടി അടുപ്പിച്ച് കാണിക്കുകയാണ്. ഇതിൻ്റെ ഡിസൈൻ കുറച്ച് വ്യക്തതയോടുകൂടി കാണാൻ വേണ്ടിയാണിത്. ഇതിൻ്റെ ഈ പൂക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നൈറ്റിയിലൊക്കെ പിടിപ്പിക്കുന്ന തരം പൂക്കളാണ്. പല കളറായി കിട്ടും. ഇത് 4-5 കളറോ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ ഇതുപോലെ, ഇപ്പം ഞാൻ നെക്കിന് ചുറ്റുമാണ് വെച്ചിരിക്കുന്നത്. താഴത്തേക്ക് വേണമെങ്കിലും വെക്കാം. ലീഫൊക്കെ ആയിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തും വെക്കാവുന്നതാണ്. ഇത് ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്തും ഈ പാറ്റേൺ വരുന്നുണ്ട്. താഴെയും ഞാൻ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഡാർക്ക് പിങ്ക് കളറിലുള്ള ഒരു ചുരിദാറാണ്. ഇതിന് ഞാൻ പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ഷോളാണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പാൻറ്റും സെയിം കളറാണ്. ഒത്തിരി വർക്കൊന്നും ടോപ്പിൽ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെയുള്ള പ്ലെയിൻ ടോപ്പും പാൻറ്റും സെയിം ആയിട്ട് ഷോള് നെറ്റിൻ്റെ ഇങ്ങനെ വർക്കോടുകൂടിയ ഷോള്, ഇതിൽ വന്നിരിക്കുന്നത് ഈ പിങ്ക് കളർ, ലൈറ്റ് പിങ്കും ഡാർക്ക് ഷെയ്ഡും ആയിട്ടുള്ള കളറിലെ പൂക്കളും ഗ്രീൻ കളറിലെ ഡാർക്ക് ഒരു ഡാർക്ക് ഗ്രീൻ കളറിലെ ഒരു, അതായത് മൈലാഞ്ചി കളറിലെ ലീഫുകളുമാണ് ഈ നെറ്റിലുള്ളത്. ഇതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു നെറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ പിങ്ക് ഡാർക്ക് പിങ്ക് ടോപ്പിൻ്റെ കൂടെ ഇത് നല്ല ഭംഗിയാണ് ഇടുമ്പോൾ. ടോപ്പും പാൻറ്റും ഞാൻ സെയിം കളർ തന്നെ എടുത്തിട്ടാണ്. ഈ ടോപ്പിന് പറ്റുന്ന രീതിയിൽ ഈ ഷോളിൻ്റെ അരികിലൂടെ കുറച്ച് വീതിയിൽ, ഒരു പൈപ്പിംഗ് പോലെ വീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. 4 സൈഡിലും അങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു കോഫി ബ്രൗൺ കളറിലെ ഒരു ചുരിദാറാണ്. ഇതിൻ്റെ നെക്കിൽ 2 ബീഡ്സ്, ഡബിൾ ഷെയ്ഡ് വരുന്ന 2 ബീഡ്സാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നല്ല മൂവ് ചെയ്യുന്ന ഒരു വർക്കാണ്. ഇത് ഒത്തിരി പേര് ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ ഒത്തിരി പേർക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർക്ക് ഫിനിഷായ ഒരു വർക്കാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് സ്ലീവിലും ഉണ്ട്. ഇതുപോലെ തന്നെ താഴേക്ക് വേറെ വർക്കൊന്നുമില്ല. ഇതിന് ഏത് ഷോളും പാൻറ്റും വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു കളറുമാണ്, കോഫി ബ്രൗൺ കളറ്. ഇത് 1-2 വർഷം പഴക്കമുള്ള ഒരു ചുരിദാറാണ്. പക്ഷേ ഇത് ഇപ്പോഴും നല്ല ഭംഗിയുള്ളതുകൊണ്ടാണ് ഈ ചുരിദാറും കൂടി കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ നെക്കിൽ കാണുന്ന ഇതൊരു ലേസാണ്. അതിൽ ബ്ലൂ കളറിലെ, ലൈറ്റ് ബ്ലൂ കളറിലെ ലേസിൽ ഗോൾഡൻ ഫ്ലവറാണ് ഇതിലുള്ളത്. ഇതിങ്ങനെ തന്നെ വാങ്ങി കഴുത്തിൻ്റെ സൈഡിലൂടെ പിടിപ്പിച്ചെടുത്തതാണ്. ഇതിൻ്റെ സ്ലീവിലും ഇതുപോലെയുണ്ട്. താഴത്തേക്ക് ഒരു വർക്കും ഇല്ല. ബ്ലൂ കളറിലെ പാൻറ്റ് ഷോളുമാണ് ഞാനിതിന് ഉപയോഗിക്കുന്നത്. ഇത് ഗോൾഡൻ കളറിലുള്ള ഒരു ടോപ്പും നേവി ബ്ലൂ കളർ ഒരു ഷോളും പാൻറ്റും ആ കളറാണ്. ഇതിൻ്റെ നെക്കിൽ ഞാൻ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടുവിലായിട്ട് ചെറിയ വൈറ്റ് കളറിലെ പേള് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി വർക്ക് ചെയ്തിട്ടില്ല. നെക്കിൻ്റെ ഭാഗത്ത് ഇത്രയേ ഉള്ളൂ. പിന്നെ സ്ലീവിൽ ഇതുപോലെ സ്ലീവിലും ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന വർക്ക് താഴെ ഭാഗത്താണ്. ആ മുകളിലെ വർക്കിൻ്റെ
അതേ രീതിയിൽ തന്നെയാണ് താഴെയും ചെയ്തിരിക്കുന്നത്. ഇതും നല്ല ലുക്കുള്ള ഒരു ടോപ്പാണ്. ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്, ഷൈനിങ്ങും ഉണ്ട്. ഈ തുണിക്ക് ഒരു പ്രത്യേക തരം തുണിയാണിത്. ഇതൊരു ഇതിൽ കാണുമ്പോൾ ഒരു മറ്റൊരു കളറായിട്ടാണ് തോന്നുന്നത്. ഇത് ഒരു തത്തപ്പച്ച കളറാണ്. അതിൽ ഞാൻ റെഡ്, വൈറ്റ്, ഒരു മജന്ത ഷെയ്ഡ് വരുന്ന മൂന്ന് കളറിലെ പൂക്കളും, അത് വാങ്ങാൻ കിട്ടുന്നതാണ്. അതിൻ്റെ കൂടെ ഞാൻ ടു ബീഡ്സും കൊണ്ടാണ് ഇതിൻ്റെ ലീഫെല്ലാം ചെയ്തിരിക്കുന്നത്. ടു ബീഡ്സ് വെച്ചിട്ട് ഇതിൻ്റെ ലീഫുകളെല്ലാം ഇതുപോലെ ചെയ്തിരിക്കുകയാണ്. നെക്കിൻ്റെ ആ ഭാഗത്ത് വരും. എനിക്ക് കൂടുതലും സ്ക്വയർ നെക്കാണ് ഇഷ്ടം, അതുകൊണ്ടാണ് മിക്കതിനും സ്ക്വയർ നെക്ക് കാണുന്നത്. നിങ്ങൾക്കിഷ്ടം പോലെ മറ്റ് കളറുകൾ വയ്ക്കാവുന്നതാണ്, മറ്റ് നെക്കുകൾ തയ്ക്കാവുന്നതാണ്. ഇത് താഴേക്ക് വർക്കൊന്നുമില്ല, പ്ലെയിനാണ്. പക്ഷേ ഇതിൽ വീഡിയോയിൽ നോക്കുമ്പോൾ രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ കളറ് ഇപ്പോൾ ഈ കാണുന്ന തരം ഗ്രീനാണ്. ഇനിയൊരു ഷൈനിങ് കൂടി ഉള്ളതുകൊണ്ടാണ് വേറൊരു കളറ് കൂടെ വരുന്നത്. ഇതിന് നമുക്ക് റെഡോ പിന്നെ നേവി ബ്ലൂ കളറോ ഒക്കെ വൈറ്റോ ഒക്കെ ഷോളിടാവുന്നതാണ്, പാൻറ്റും ഷോളും മാറ്റിയിടാവുന്നതാണ്. ഞാനിതിൻ്റെ പാൻറ് ഈ കളറ് തന്നെ തുണി കൊണ്ട് തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഷോള് മാത്രം ചേഞ്ച് ആയിട്ട്, അപ്പോൾ പാൻറ്റും പാൻറ്റും ടോപ്പും ഒരേ കളറും, ഷോള് റെഡ് അങ്ങനെ ഇടാവുന്നതാണ്. ഇത് ഒരു അലൂമിനിയം കളർ ചേർന്ന ഒരു ഗ്രീനിഷ് കളറാണ് ഈ ടോപ്പിൻ്റെ. ഇതൊരു സിൽക്ക് മെറ്റീരിയലാണ്, ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് റെഡിമെയ്ഡ് മറ്റൊരു ഷോളിലുണ്ടായിരുന്ന, നെറ്റിൻ്റെ ഷോളിലുണ്ടായിരുന്ന വർക്ക് ഞാൻ കട്ട് ചെയ്ത് ജോയിൻ ചെയ്തതാണ്. അതിൻ്റെ കൂടെ പേളും മുകളിൽ മുകളിലും താഴെയായിട്ട് വെച്ചിട്ടുണ്ട്. വേറെ വർക്കൊന്നും താഴത്തേക്കില്ല. ഷോള് പീച്ച് കളറാണ്, പാൻറ്റും ഷോളും പീച്ച് കളറും. ടോപ്പ് ഒരു അലൂമിനിയം ഷെയ്ഡ് വരുന്ന ഒരു ഗ്രീനിഷ് കളറാണ് ഇതിൻ്റെ ടോപ്പിന്. ഇത് നല്ല ലുക്കുള്ള ഏത് കളറുകാർക്ക് ഇത് നന്നായിട്ട് മാച്ച് ചെയ്യുന്നതാണ്. ഈ ചുരിദാറ് നേവി ബ്ലൂ കളറിലുള്ളതാണ്. ഇത് പ്ലെയിൻ ആയിട്ടാണ്, ആദ്യം വർക്കൊന്നുമില്ലാതാണ് ആദ്യം സ്റ്റിച്ച് ചെയ്തത്. എന്നാൽ ഞാനിതിന് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ടു ബീഡ്സ് ഗോൾഡൻ കളറ് ഇതിൻ്റെ നെക്കിൽ മാത്രം സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്, തയ്ച്ച് തുന്നി പിടിപ്പിച്ചതാണ്. ഇതിൻ്റെ താഴേക്കൊന്നും വേറെ വർക്കൊന്നുമില്ല. ഇത് ഒരു ഷൈനിങ് ഉള്ള തുണിയാണ്. ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കാണ് ഇത്. ഇതിൻ്റെ കൂടെ ഏത് ഷോള് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബ്ലൂ കളർ ആയതുകൊണ്ട് ഗ്രീനോ, ഗ്രീൻ കളറ്, റെഡ്, വൈറ്റ്, അങ്ങനെ പല കളറും, ഓഫ് വൈറ്റോ എല്ലാം നമുക്ക് ഈ ചുരിദാറിൻ്റെ കൂടെ ഇടാം. നെക്കിൽ ഈ വർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഏതിൻ്റെ കൂടെ ഏത് ഷോളിനും ഇത് മാച്ചാവും. നല്ലൊരു കളറാണ്, എല്ലാവർക്കും ഇണങ്ങുന്ന ഒരു നല്ലൊരു കളറാണിത്. ഇത് പിസ്ത ഗ്രീൻ കളറിലെ ഒരു ചുരിദാറിൻ്റെ ടോപ്പാണ്. ഇതിന് സ്ക്വയർ നെക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ആ സ്ക്വയറിന് നെക്കിന് ചുറ്റും ഇതുപോലെ സ്റ്റോണിൻ്റെ ലേസ് വാങ്ങി കട്ട് ചെയ്താണ് ഇത് ഇതിൽ തുന്നി പിടിപ്പിച്ചിരിക്കുന്നത്. ഈ വർക്ക് ചെയ്യുന്നതിനെ പറ്റി ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ ചെയ്ത ഒരു, ആ പറഞ്ഞ പോലെ ആ രീതിയിൽ തന്നെ ചെയ്ത ഒരു ടോപ്പാണിത്. ഇതും പ്ലെയിൻ ആയിട്ട് തന്നെ, താഴത്തേക്ക് വേറെ വർക്കുകളൊന്നുമില്ല. ഇതിനും ഏത് ഷോള് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ഇഷ്ടത്തിന് മാച്ച് ചെയ്ത് തന്നെ പല ടൈപ്പുകൾ ഇതിൽ ഷോളും പാൻറ്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്ക്വയർ ആണ് ഇതിൻ്റെ നെക്ക്. കൈയുടെ സ്ലീവ് മുട്ടിന് ഒപ്പം നിൽക്കുന്ന തരത്തിലുള്ളതാണ്, 3/4 അല്ല. ഇത് എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ഡിസൈൻ ചെയ്ത ഒരു ടോപ്പാണ്. ജീൻസിൻ്റെ കൂടെ ലെഗിൻസിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് കുറച്ച് മുകളിലേക്ക് കയറിയും ബാക്ക് കുറച്ച് ഇറങ്ങിയ രീതിയിലുമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കഴുത്തിൽ ഇങ്ങനെ രണ്ട് ഇതുണ്ട്, ഇങ്ങനെ കെട്ടിവെക്കുന്ന രീതിയിലാണ്, കോളർ ടൈപ്പാണ്. ഇത് സൈഡിലുള്ള ഈ ഫ്ലവറെല്ലാം റെഡിമെയ്ഡാണ്.
ഇത് വാങ്ങി ഞാൻ കൈ കൊണ്ട് തുന്നി പിടിപ്പിച്ചതാണ്. ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. എംബ്രോയിഡറി ഒന്നും അറിയാൻ പാടില്ലെങ്കിലും നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം. ഇത് ഒരു ബ്ലാക്ക് കളറിലെ ഒരു ഫുൾ പാവടയ്ക്കുള്ള ഒരു ടോപ്പാണ്. ഇതൊരു ക്രോപ്പ് ടോപ്പ് ടൈപ്പാണ്. ഇത് ബ്ലാക്ക് കളറാണിത്. ഇതിൻ്റെ നെക്കിൽ ഞാൻ ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ കാണുന്ന പോലെ ഒരു മജന്ത കളറാണ് ഈ ഫ്ലവറിന്. അപ്പോൾ ഈ സെയിം കളറിലെ ഒരു ഫുൾ ലെങ്ത്തുള്ള ഒരു പാവാടയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. നല്ല സ്റ്റൈലാണ്. ഇതിന് ഇടുമ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് ഇത് കൂടുതൽ അട്രാക്ഷൻ കിട്ടുന്ന ഒരു കളറുമാണ്, ഒരു ഡിസൈനുമാണത്. ഇത് നമുക്ക് നമ്മുടെ ചുരിദാറിലും ചെയ്യാവുന്ന ഒരു വർക്കാണ്. ഈ ഫ്ലവറെല്ലാം ഞാൻ റെഡിമെയ്ഡ് വാങ്ങുന്നതാണ്. ഈ ലീഫും അതിൻ്റെ സ്റ്റെമ്മും ഒക്കെയാണ് ഞാൻ ചെയ്തത്. ഇതുപോലെ നിങ്ങൾക്കും തയ്യലിൻ്റെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ ഇത്തരത്തിലുള്ള ഇതുപോലത്തെ സാധനങ്ങളും ഫ്ലവറുകളൊക്കെ ഒത്തിരി ഉണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ ചുരിദാറിലൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി തയ്ച്ച് ചുരിദാറിലാണെങ്കിലും ഇങ്ങനെ വർക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇത് നിങ്ങളെല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി എൻ്റെ വീഡിയോ ഇടുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല നല്ല വീഡിയോകൾ ഇനിയും ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.